Hello viewers, welcome to my new video. I am Madhu Baalan. In English, anayasamayi samsarikkanulla powerful three techniques aanu njan ee video lude ningalkku pankidunnathu. Idu polulla video kal ningal kittunnathinayi ee channel subscribe cheyyanadund. Okay. അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുതകുന്ന മൂന്ന് വളരെ ശക്തമായ, വളരെ ഉപയോഗപ്രദമായ ടെക്നിക്കുകളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആർ യു റെഡി? ആദ്യത്തേത്, ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ്. ഗ്രാമർ റൂളുകൾ, ഇംഗ്ലീഷിലെ ഗ്രാമർ നിയമങ്ങൾ നമ്മൾ പഠിക്കാതിരിക്കുക. മലയാളത്തിലെ എത്ര ഗ്രാമറുകൾ നിങ്ങൾക്കറിയാം? മലയാളത്തിലൊരു ഒരു സെൻറ്റൻസ് നിങ്ങൾ പറയുമ്പോൾ അതിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റൊക്കെ മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷും മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രാമർ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, നമ്മളവിടെ വില്ലുപയോഗിക്കണോ, ഷാളുപയോഗിക്കണോ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണോ, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണോ മുതലായ ഒരുപാട് കൺഫ്യൂഷനുകൾ നിങ്ങളിലുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഭാഷ അനായാസമായി സംസാരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ റൂൾ, ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ്. പിന്നെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് അനായാസം സംസാരിക്കാം? അതാണ് രണ്ടാമത്തെ ടെക്നിക്ക്. ലിസൺ റിയൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയല്ല, ഇംഗ്ലീഷുകാരുടെ ഭാഷയാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യക്കാരുണ്ട്, ഇംഗ്ലണ്ടുകാർ, അമേരിക്കൻസ് മുതലായ രാജ്യക്കാരുടെ ഇംഗ്ലീഷ് വീഡിയോകൾ, ഓഡിയോകൾ ഇന്ന് യൂട്യൂബുകളിലും ടി വിയിലും ഒക്കെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം, സ്പോർട്സ് ആണോ, എൻ്റർടൈൻമെൻറ്, അതുപോലെ ന്യൂസ്, കോമഡി, കാർട്ടൂൺ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, ആ മേഖലയിലുള്ള വീഡിയോകൾ ഇന്ന്, ഓഡിയോകളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ യഥാർത്ഥമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യക്കാരുടെ സംഭാഷണങ്ങൾ അടങ്ങിയ വീഡിയോകളും ഓഡിയോകളും കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. മലയാളം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആദ്യം മലയാളം ഒരുപാട് നാൾ നന്നായി കേട്ടതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് നമ്മൾ മറക്കരുത്. അതേപോലെ ഇംഗ്ലീഷും കുറച്ച് നാൾ നമ്മൾ നല്ലപോലെ ലിസൺ ചെയ്യുക, നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ അവർ പറയുന്ന ഉച്ചാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയും അനായാസമായിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. മൂന്നാമത്തെ ടെക്നിക്ക്, ദ പവർഫുൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവർ ലേൺ ഇൻഡിവിജ്വൽ വേർഡ്സ്, ലേൺ വിത്ത് ഫ്രേസസ് ഓർ സെൻറ്റൻസസ്. ഒരിക്കലും നമ്മൾ തനിയെ തനിയെ വാക്കുകൾ പഠിക്കാതിരിക്കുക, അതിന് പകരം സെൻറ്റൻസിൻ്റെ കൂടെയോ ഫ്രേസിൻ്റെ കൂടെയോ നമ്മൾ പഠിക്കുക. അപ്പോൾ അതിനൊരു അർത്ഥം കുറച്ചുകൂടെ വ്യാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന്, റീഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചോളൂ. നമ്മളെന്താണ് ചെയ്യുന്നത്? ഡിക്ഷണറി എടുത്തിട്ട് റീഡിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. വായിക്കുക, റീഡ് വായിക്കുക, റീഡ് വായിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് ആ വാക്ക് പഠിക്കലാണ് സാധാരണ നമ്മുടെ രീതി. പക്ഷെ അതിന് പകരം നിങ്ങൾ ആ സെൻറ്റൻസ്, ആ റീഡ് എന്നുള്ള വാക്ക് അടങ്ങിയ സെൻറ്റൻസ് അതുപോലെ പഠിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഉദാഹരണത്തിന്, ഹീ റീഡ്സ് ഇംഗ്ലീഷ് ബുക്സ് എന്ന സെൻറ്റൻസ് ആണ് നിങ്ങൾ കണ്ടതെന്ന് വെക്കും. ആ സെൻറ്റൻസ് അതുപോലെ തന്നെ നിങ്ങളൊരു ബുക്കിലോട്ട് എഴുതി വെക്കുക. അപ്പോൾ ഹീ റീഡ്സ് ഇംഗ്ലീഷ് ബുക്ക് എന്ന് പറയുന്നതിൽ ഹീ വന്നപ്പോൾ റീഡ്സ് ആണ് വരുന്നതെന്നുള്ള ഒരു നിയമം കൂടി നമ്മൾ അറിയാതെ പഠിക്കുന്നു. കൂടാതെ നിങ്ങൾ കുറച്ചുകൂടെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരുന്നു. ഒരു വാക്ക് പഠിക്കുന്നതിനേക്കാളും പവർഫുള്ളാണ് ഒരു സെൻറ്റൻസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ടെക്നിക്കുകളും നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രായോഗികമാക്കിയാൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ഷമയോടുകൂടി ഞാനീ പറഞ്ഞ മൂന്ന് പവർഫുൾ ടെക്നിക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ, വിജയം സുനിശ്ചിതമാണ്. ഓക്കെ, വീണ്ടും കാണാം. ഗുഡ് ബൈ.